ഓണത്തിൻ്റെ തലേ ദിവസം തൃശ്ശൂർ പാറമേകാവ് അമ്പലത്തിൻ്റെ മുൻഭാഗത്തു നിന്നുള്ള കച്ചവടത്തിൻ്റെ ഇതാണ് കേട്ടോ. ഇങ്ങനെയൊന്നല്ല സാധാരണ ഇവിടെ ആവാറ്, ഭയങ്കര തിരക്കുണ്ടാവാറുള്ളതാണ്. പക്ഷെ തിരക്ക് തീരെയില്ല, എന്താണോ മാർക്കറ്റിന് പറ്റിയത് നമുക്ക് മനസ്സിലാവുന്നില്ല. ജനങ്ങൾ പൈസ ഇറക്കാണ്ടത് എന്താണ് മനസ്സിലാവുന്നില്ല, ഭയങ്കര ജനങ്ങളും കുറവാണ്. കച്ചവടം ഇല്ലേ, കച്ചവടം ആർക്കും ഇല്ല. ആ ഞങ്ങള് കടന്ന് തുറന്നിട്ട് കയ്യട്ടം വെക്കാൻ നടത്തേ. അപ്പോ അതേമാതിരി ഈ പ്രാവശ്യം തോണം നിങ്ങളവിടുത്തെ റെഡിമെയ്ഡ് തൃക്കാക്കരം വെച്ചിരിക്കുകയാണ്. ആളുകളെ ഒരു ഒതുക്കി വെച്ച് തുടങ്ങി കച്ചവടം ഇല്ലാതെ. ഇത് നാളെ ഉച്ച വരയ്ക്ക് ഉള്ളിൽ തീരണം, അല്ലെങ്കിൽ സാധനമൊക്കെ വേസ്റ്റ് ആവും. എത്രയോ പേരാണ് ഈ സാധനങ്ങൾ വെച്ച്, പക്ഷെ ആളില്ല, മേടിക്കാൻ ആളില്ല. എല്ലാവരും ഇങ്ങനെ ചെറുകിട സാധനങ്ങളായിട്ട് വന്നിട്ടാണ്. പല വെറൈറ്റി സാധനങ്ങൾ ഈ പ്രാവശ്യം ഓണത്തിന് ഒരു വന്നിട്ടുണ്ടെങ്കിലും കച്ചവടക്കാരുടെ അവസ്ഥ വളരെ ദയനീയമായ അവസ്ഥയാണ്. ആളില്ലാത്തതാണ് മെയിൻ കുഴപ്പം. പർച്ചേസിങ്ങിന് ആളില്ല. ഇവര് ഇതിന് 1000 രൂപയൊക്കെ വാടക, 1500 വാടക കൊടുത്തിട്ടാണ് കച്ചവടം ചെയ്യണം. പക്ഷെ അതിന് അത് അവർക്ക് മുതലാവുമെന്ന് തോന്നുന്നില്ല. ഈ പ്രാവശ്യം കയ്യിൽ നിന്ന് കാശ് ഭൂമിക്ക് കച്ചവടക്കാർ. അതിനുള്ള ആൾത്തിരക്ക് കുറവാണ്, പൂ കച്ചവടത്തിൻ്റെ തിരക്ക് കുറവാണ്. ഇതൊന്നും നല്ല ജനങ്ങളുണ്ടാവും, കണ്ടമാനം ജനങ്ങൾ വരുന്ന ഇതാണ്. ഇതിൻ്റെ അവിടെ ഒന്നും തീരെ ആളില്ല എന്ന് പറഞ്ഞു. എന്താണ് പറ്റിയിരിക്കുന്നതെന്ന് മനസ്സിലായി. സാരികൾ സാരി വേണ്ട, കപ്പലണ്ടിക്കാരുടെ അടുത്ത് ആളില്ല. ചോളം ചോള കച്ചവടം, ഇതൊക്കെ ഇവര് ഓണം പ്രതീക്ഷിച്ച് വന്നിട്ടുള്ള കച്ചവടക്കാരാണ്. വേണ്ട, ഇതൊക്കെ ഡെയിലി 1000 രൂപ കൊടുത്ത്, 800-1000 രൂപ ഡെയിലി വാടക കൊടുത്തിരിക്കണ. ഇതൊക്കെ കച്ചവടക്കാരെല്ലാവരും ഉണ്ട് കേട്ടോ, എല്ലാ ചെറുകിട കച്ചവടക്കാരും ഇവിടെ ഉണ്ട്. പക്ഷെ ആർക്കും കച്ചവടമില്ല എന്ന് മാത്രം. സാധാരണ ജനങ്ങള് മാർക്കറ്റിൽ ഇറങ്ങി പൈസ ചെലവാക്കിയാൽ മാത്രമേ കച്ചവടം നടക്കുള്ളൂ. സാധാരണ ജനങ്ങളുടെ കയ്യില് വേണ്ടത്ര പൈസ ഇല്ല എന്നുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. തിരക്കും കുറവാണ്, കച്ചവടക്കാരടുത്ത് ഇതുണ്ട്. വളം മാല പൊട്ട് നിസാര പൈസ സാധനങ്ങളുടെ അവിടെ പോലും ആളില്ല. ആ
അടിപൊളി കുട്ടിയുടുപ്പുകള്, കുഞ്ഞുകുട്ടികളുള്ള. പക്ഷെ വേണ്ടത്ര ആൾക്കാരൊന്നും ഇല്ല പർച്ചേസ്. മുഖംമൂടികള്, കിളിക്കളിക്കുള്ള മുഖംമൂടികളും വന്നിട്ടുണ്ട്. കുട്ടികളായിട്ട് വരുമ്പോൾ ഇവരെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്ക്, എന്നാലേ കുട്ടികൾക്കൊക്കെ നിലനിന്ന് പോവാൻ പറ്റുള്ളൂ. നല്ലൊരു ഓല മേഞ്ഞ ഒരു കടയിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇരിപ്പൂര് ഐറ്റംസ് ആണ്, നല്ല കുട്ടി ഷർട്ടുകളൊക്കെ ആയിട്ട് നല്ല 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 കുട്ടി ഡ്രസ്സുകളാണ്. എത്ര ചേട്ടാ? 200 300 രൂപ രണ്ട് കുട്ടി ഷർട്ടും 300 രൂപ. നമ്മുടെ ഓട്ട് ഭാഗത്ത് അതിൻ്റെ മൺകട്ടികൾ ഒരുപാട് ഇരിക്കുന്നുണ്ട്, ഒന്നും സെയിലാവാതിരിക്കും.